சத்தம் என்ன செய்யறது? ஞா பாவோடு சட்டா என்ன புத்திரிக்க எந்த அடுத்து வர்றது வெட்டி பிடித்தலையும் நீ அங்க திருந்திரம் தொட்டு நீ ஜங்ஷன் வர நீ சல்லிஞ்சு தொட்டு கொஞ்சம் போடா. എന്റെ പൊന്നേട്ടാ ആരാണ് ചേട്ടാ ചേട്ടന്റെ കളിപ്പാറ്റ് വരുന്നത്? ഒരു കൊതു. അവനെ ഞാൻ വെട്ടിപ്പിരിക്കണോ വേണ്ടേ? വെട്ടിപ്പിരിക്കണം. നിന്റെ കൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാടാ ഈ ഏരിയ കടന്ന് കറങ്ങല്ലേ കറങ്ങല്ലേ. നിന്നെ പെട്രോൾ പമ്പിൽ കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല. കറക്റ്റ്. നിന്നെ ബേക്കറി കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല. നിന്നില്ല. നിനക്ക് വയ്യല്ലടാ, പോയി പശുവിന് പിള്ളുരിടാ. ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, മര്യാദയ്ക്ക് വന്നിരുന്ന ആ കക്ഷിയിലൂടെ ചേട്ടൻ ഇത്രമാത്രം ബഹളം വയ്ക്കാൻ കാര്യം എന്താണ്? അതെന്റെ അച്ഛൻ. അച്ഛനാണല്ലേ അത്? പിന്നില്ലാതെ അവനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ കേൾക്കൂ. ആ ഇല്ല ചേട്ടനല്ലേ സച്ചിൻ സുഖുചേട്ടൻ? ഞാനാണ് സച്ചിൻ സുഖു. ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നേണ്. എന്തോ ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നേണ്. ചെയ്തിട്ടവിടെ അതല്ല ഏട്ടാ ഈ ടി വി കാണിക്കുന്ന പരിപാടി. ചേട്ടനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആൾക്കാരൊക്കെ ടി വി കൂടെ കാണിച്ചു കൊടുക്കണം. നീ ഇങ്ങോട്ട് വേണ്ട വേണ്ട അല്ലേ ചേട്ടാ. ഞാനേ ഞാൻ കയറ്റി. നീ എപ്പോ ഇറക്കും? അതല്ല ഏട്ടാ ഞാൻ കയറ്റി കുഞ്ഞുമോൻ. മോനെ നീ ഒരു കാര്യം ചെയ്യണം. ആ നീ ഇവിടെ വന്നേല്ലേ, നമ്മളെ ഷൂട്ട് ചെയ്യാൻ വന്നേല്ലേ? അതെ അതെ. ഇതെന്റെ വീടാണ്, ആ കാണുന്ന വീട് ഉണ്ട്. അപ്പോഴാ ആ വീട് നീ ഷൂട്ട് ചെയ്യുന്നു. അകത്തെന്റെ ഭാര്യയുണ്ട്. ഭാര്യയുണ്ട്. പേര് സുശീല. സുശീല. സുശീല ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ ചോറ് വിളമ്പി വെക്കണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ചേട്ടാ കായിക പരമായിട്ട് ചേട്ടന്റെ കഴിവ് എന്താണ്? എന്നെ സച്ചിൻ സുഖു സച്ചിൻ സുഖു എന്നാണ് എല്ലാരും വിളിക്കണ. അപ്പൊ സച്ചിൻ എന്ന് പറഞ്ഞത് ഞാൻ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും വലിയ ആരാധിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറി. ഓയ്യോ, അതുകൊണ്ടാണ് സച്ചിൻ സുഖു എന്ന് ചേട്ടന്റെ പേര് വന്നതല്ലേ? അതെ. അപ്പൊ ഈ ക്രിക്കറ്റ് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് കുറെ ആബാല്യവൃത്ത ജനങ്ങൾക്ക് കുറെ ഞാനല്ലേ ഈ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ചേട്ടനാണല്ലേ? അതെ. ആ ശരി പറയാം. അപ്പൊ നിനക്ക് ക്രിക്കറ്റ് കളി അറിയാമോ? എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ. അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാം. അതെ. ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ. ഇന്ത്യയും പാകിസ്ഥാനും. പാകിസ്ഥാൻ ഇന്ത്യ, ഇന്ത്യ പാകിസ്ഥാൻ എന്തരാണല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നു. അത് തന്നെ. അപ്പൊ പാകിസ്ഥാനിൽ ഒരാൾ വന്ന് ഒരു മൂന്ന് സാധനം ഇങ്ങനെ കുടിച്ചു വയ്ക്കും. സ്റ്റമ്പ് സ്റ്റമ്പ്. മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഒന്നാം ഘട്ടം നീ പൂർത്തിയാക്കി. വേറൊരുത്തൻ ഇത്രയുള്ള സാധനം ഇങ്ങനെ സൈഡിൽ വെച്ചോണ്ട് നിപ്പുണ്ട്. അപ്പൊ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി. മനസ്സിലായി. വേറൊരുത്തൻ ഇത്രയുള്ള ഉരുണ്ട സാധനം ഇങ്ങനെ തുപ്പലൊക്കെ പുരട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കും. ഉരയ്ക്കും. അപ്പൊ ഇത്രയുള്ള സാധനം വെച്ച് മറ്റൊന്ന് ഇതിലെറിയുമ്പം അവന്റെ ഇതിൽ കൊണ്ടില്ലെങ്കിൽ അവന്റെ മൂന്നും നാടകമായി. അങ്ങനെയാണ് ക്രിക്കറ്റുകളെ കുറിച്ച് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ വീടാണ്, നീ ഷൂട്ട് ചെയ്തോളൂ. സുശീലെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നീ ചോറ് വിളിമ്പിക്കണം കേട്ടോ. ചേട്ടാ ഈ ക്രിക്കറ്റ് കളിയിലെ ഈ ധോണി ജയിച്ച സമയത്ത് പുള്ളിയുടെ ജേഴ്സി ഒക്കെ ഊരി നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഫുട്ബോൾ കളിയിൽ അയ്യം വിജയം ജയിച്ച സമയത്ത് അദ്ദേഹം കളിച്ച് ജയിച്ചു വന്ന സമയത്ത് ഈ ജേഴ്സി ഊരി നേരെ നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു. ഇതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അഭിപ്രായം ഇല്ല. അതെ അതെ. എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ സാനിയ മിർസ എന്നാണ് എന്തോ വിംബിൾഡണിൽ കപ്പെടുക്കുന്നത്, അത് കണ്ടിട്ട് എനിക്ക് ചട്ടാ മതിയേ. അല്ല ചേട്ടാ ആ വിഷയം വിട്ട് അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ. ആസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും തമ്മിൽ കളിക്കുമ്പോ അവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആസ്ട്രേലിയൻ ടീം ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോ 8 കിലോമീറ്റർ പോയി കിടക്കും. എന്തോന്ന്? പന്ത്. പന്ത്. അതുപോലെ തന്നെ ഇന്ത്യൻ ടീം ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോ 8 കിലോമീറ്റർ പോയി കിടക്കും. പന്ത്. കുന്തം. സ്റ്റമ്പ്. ഓ അങ്ങനെയാണല്ലേ ഇവ തമ്മിലുള്ള വ്യത്യാസം. ചേട്ടന് മറക്കാനാവാത്ത ഒരു സംഭവം പറയോ. ഞാനൊരു ദിവസം രാത്രി 9:30 കാണും. 9:30 കാണും. ഞാൻ കള്ളും കുടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിന്റെ നടയെത്തിയപ്പോ രാത്രിയാണ് സംഭവം. രാത്രിയാണ് സംഭവം. ഞാൻ കള്ളും കുടിച്ച് എന്റെ വീട്ടിന്റെ നടയെത്തിയപ്പോ ഒരുത്തൻ എന്റെ വീട്ടിന്റെ നടയിൽ നിൽക്കുന്നു. ചേട്ടന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരുത്തൻ നിൽക്കുന്നു. നിൽക്കുന്നു നിൽക്കുന്നു. അവൻ എന്നെ വിളിച്ചിട്ട് ഇറക്കഞ്ഞിട്ടൊന്ന്. അത് അവന്റെ വീടാണ്. അവന്റെ വീടാണെന്ന് പറഞ്ഞു. അവൻ പറയുന്നു അതാണ് അവന്റെ വീട്. അവന്റെ വീടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് എന്റെ വീടെന്ന്. വീണ്ടും അവൻ പറഞ്ഞു അതാണ് അവന്റെ വീടെന്ന്. അവന്റെ വീടെന്ന്. വീണ്ടും ഞാൻ പറഞ്ഞു അതാണ് എന്റെ വീടെന്ന്. അവസാനം അങ്ങനെ ആകെ ബഹളമായി, പിടിച്ചിട്ടായി. ഞാൻ ഒരു കത്തിയൊക്കെ എടുത്തോണ്ടൊന്ന് കുത്താൻ പോയി. നേരം വെളുത്തപ്പോഴാണ് സംഭവം. എന്താണ്? അപ്പുറത്തൊട്ടിലെ രാഘവണ്ണം എന്ന് പറയുന്നത്
ഇന്നലെ രാത്രി വീട്ടിന് മുമ്പ് അച്ഛനും മോനും കൂടെ എന്തരായിരുന്നു ഒരു പകരം. അച്ഛനും തമ്മിലും മോനും ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമായിരുന്നല്ലേ? അച്ഛനായിരുന്നത് അറിഞ്ഞില്ല. ഓ, അത്രയ്ക്ക് മാത്രം വെള്ളം അടിച്ചിട്ടുണ്ട്. സുശീല, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നീ ചോറ് വിളമ്പിക്കണമല്ലോ. മോനെ, എന്റെ വീടാണ്, നീ ഷൂട്ട് ചെയ്തോ. ഷൂട്ട് ചെയ്തോളാം. ചേട്ടന് വളരെ മനോഹരമായ ഒരു മധുരമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ചേട്ടൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എന്തോന്ന്? അല്ല, ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇത്ര നാണം എന്ത്? ടിവി കാണിക്കുന്ന പരിപാടിയാണ്. എന്നെ നാണം കെടുത്തല്ലേ? ഇല്ല, നാണം കെടുത്തില്ല. ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഉണ്ടാ? ഞാനും സുശീലും തമ്മിലായിരുന്നു പ്രേമം. ഏത് തള്ള അതിനെയൊക്കെ പറ്റാന്തോ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ചേട്ടൻ ഇത്രയും നല്ല ഓരോ കാര്യങ്ങളൊക്കെ. കാക്കയില്ല, കുരുവിയില്ല. എന്റെ വീട്ടിൽ വളർത്തണ നല്ല നാടൻ കോഴിയുടെ തൂവലിന്റെ അടിയിൽ ഈ ലെറ്റർ കയറ്റി അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി വിട്ടു. പറത്തി വിട്ടു. മറുപടി കിട്ടിയായിരുന്നു ഏട്ടാ. പിറ്റേന്ന് രാവിലെ കിട്ടി. എന്തെന്ന്? കോഴിക്കറി സൂപ്പർ, ഇനി ഇങ്ങനെയുള്ള കോഴികളെ അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി വിട്ടു. ചിക്കൻ കറി വെച്ച് തിന്ന്. ഓ, ശരിയാണല്ലേ ചേട്ടാ. ഈ കലാപരമായിട്ട് ചേട്ടന് കഴിവുണ്ടോ? കലാപരമായിട്ട് ഞാൻ മിമിക്രി അടിച്ചില്ലേ, അതെന്താണ്? മിമിക്രി ചെയ്യുമല്ലേ ചേട്ടൻ കലാപരമായിട്ട്. ചേട്ടൻ എന്താണ് മിമിക്രിയിൽ കലാപരമായിട്ട് ചെയ്യുന്നത്? കലാപരമായിട്ട് എന്റെ കഴിവെന്ന് പറഞ്ഞാൽ അതിരാവിലെ എണീക്കുന്ന കാക്കയുടെ ശബ്ദം ഞാൻ എണീരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ സച്ചിൻ സുഖചേട്ടൻ അതിരാവിലെ എണീക്കുന്ന കാക്കയുടെ ശബ്ദമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതിരാവിലെ എണീക്കുന്ന കാക്കയുടെ ശബ്ദം. മോനെ സുക്കൂറെ, മണി 5:30 എണീറ്റ് പണിക്കുകയും ഓടിപ്പോയി. ഇതാണ് കാക്കയുടെ ശബ്ദം. എന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ബീരാൻ കാക്കയുടെ ശബ്ദമാണ് ഞാൻ അനുകരിച്ചത്. ഞാൻ മരിച്ചു പറക്കണ കാക്കയാണ്. അല്ല ചേട്ടാ, അത് പോട്ട്. ചേട്ടാ കഥ പറയുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആ കഥയെ കുറിച്ച് രണ്ട് വാക്ക് പറയാവോ? അതെ, ഇത് ഞാൻ എന്റെ സ്വന്തം കൈപ്പടയിലെഴുതിയ ഒരു സംഭവം എന്റെ കൈവശമുണ്ട്. 1993 ഉമ്പം കുമ്പത് 2006 6008 മൂലം 14 ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ കീഴിൽ കമ്പിപ്പണി ചെയ്യുന്ന കാലം. സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ കമ്പിപ്പണിയാ? നമ്മുടെ മെയിൻ കൺട്രാക്ട്. ഓ, മെയിൻ കൺട്രാക്ട്. ആലിക്കുട്ടി വിളിക്കുന്നത്. ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസ് വന്ന് രാജാറാം മോഹൻ റോയോട് പറയുന്നു. രാജാറാം മോഹൻ റോയ, നമ്മുടെ മെയിൻ മേശരി. ഓ, രാജാറാം മോഹൻ റോയ് വന്നു എലിസബത്ത് രാജ്ഞിയോട് പറയുന്നു. അയ്യോ, എലിസബത്ത് രാജ്ഞി എവിടത്തെ? നമ്മുടെ മെച്ചാട് പണിക്ക് വന്ന പെണ്ണ് വൈകിട്ടാകുമ്പോ 150 രൂപ കൈ വെച്ചു കൊടുക്കും, കൊണ്ടുപോ അപ്പീന്ന് പറയും. എലിസബത്ത് രാജ്ഞി വന്ന് ഡയാനോട് പറഞ്ഞു. ഡയാന രാജവും കൂട്ടുകൊടുപ്പ് കാരി. കൂട്ടുകൊടുപ്പ് കൂട്ടിക്കൊടുപ്പ് കാരി, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഡയാന വന്ന് താഴെ രവിയുടെ പറഞ്ഞു. രവി ഒന്ന് രഘുവിന്റെ പറഞ്ഞു. രഘു ഒന്ന് ബാബുണ്ടൂടെ പറഞ്ഞു. നേരം വെളുത്തപ്പ സംഭവം എന്താ? സംഭവം എന്താ? രമണി ഗർഭിണി. അതാണ് പറയുന്നത്, സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ച കാലത്ത് മുമ്പായിട്ട് സത്യം സുഖം എന്തെങ്കിലുമൊക്കെ വയ്ക്കും. അതൊക്കെ സംഭവം ശരിയാണ്. ചേട്ടനെ സിനിമയെ വിളിച്ചു എന്നറിഞ്ഞു. സിനിമ വിളിക്കാൻ പോയില്ല. എന്താണ് ചേട്ടൻ സിനിമയിൽ വിളിച്ചിട്ട് അഭിനയിക്കാൻ പോയത്? ഞാൻ പോയില്ല. സാജി കൈലാസ് എന്നെ വിളിച്ച് ഞാൻ പോയില്ല. ചേട്ടൻ എന്തുകൊണ്ട് പോയില്ല? ആ സിനിമയിൽ ഭയങ്കര കെട്ടിപ്പിടുത്തോ ഉമ്മോപ്പും. അയ്യേ ചേട്ടൻ, ഈ സിനിമയൊക്കെ ആകുമ്പോഴേ ചെറിയൊരു കെട്ടിപ്പിടുത്തോ പാട്ട് സീനിൽ ഉണ്ടാവുന്നതാണ് സാധാരണ. നായികയായിരുന്നെങ്കിൽ സഹിക്കായിരുന്നു. പിന്നെ ഒരു പെരുമ്പാമ്പിന്റെ കൂടെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കൂ? ഇല്ല, ഞാൻ ശ്രമിക്കില്ല. എല്ലാം വിഴുങ്ങിയെന്നെ. അത് വിഴുങ്ങും കേട്ടാ. അടുത്ത് ഞാൻ വേറൊരു കാര്യമുണ്ട് ചേട്ടാ. ഈ ഇടയ്ക്ക് എന്തോ നല്ലൊരു ആൽബത്തിൽ അഭിനയിച്ചു എന്ന് കേട്ടു. പുതിയൊരു ആൽബത്തിൽ അഭിനയിച്ചു. വെസ്റ്റ് കോസ്റ്റിന്റെ ആയിരിക്കും. അല്ല, പിന്നെ എന്റെ കുഞ്ഞമ്മേരെ കല്യാണ ആൽബം. ആൽബം ക്ലിക്ക് ആയില്ല, എന്റെ കുഞ്ഞമ്മയും ക്ലിക്ക് ആയില്ല. ഡൈവേഴ്സ് ആയിപ്പോയി. ഡൈവേഴ്സ് ആയിപ്പോയി അല്ലേ. ഇനി അടുത്ത് പുതിയ ആൽബം വല്ലതും ഉണ്ടോ? സുശീല, ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ചോറ് വിളമ്പിയേക്കണം, ഷൂട്ട് ചെയ്തോണ കേട്ടോ. ഇപ്പൊ ചോറൊക്കെ വിളമ്പി വെച്ചേക്കനെ. അടുത്ത് ചേട്ടൻ ഞാൻ വേറൊരു കാര്യം പറയണേ. ഈ പ്രാവശ്യം ഒത്തിരി പിന്നെ ഊരാ കൊടുക്കുക പരിപാടികളൊക്കെ പലതുകൊണ്ടല്ലോ. അപ്പൊ അതുപോലുള്ള ഒരു പ്രോഗ്രാം ഈ അക്ഷരശുദ്ധിയോടുകൂടി നമ്മൾ സംസാരിക്കണം എല്ലാ കാര്യവും. അക്ഷര, അതായത് അക്ഷരശുദ്ധിയോടുകൂടി സംസാരിക്കണം. അങ്ങനെ. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റില്ല, അതായത് 5 പ്രാവശ്യം പറയണം. നീ പറഞ്ഞു, ഞാൻ പറയും. ഞാൻ പറഞ്ഞു. പറയുമല്ലോ, മുണ്ടിൽ ചെളിപ്പുരളരുത്. ഒരിക്കലും പാടില്ല, അത് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നിന്നെ പോലുള്ള കൂതിരകൾ അവരെ പറയണ്ട. അല്ല ചേട്ടാ, ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക, ഈ പറയുന്ന കാര്യം തെറ്റില്ല, അത് 5 പ്രാവശ്യം പറയണം. ഞാൻ പറയും. നീ പറഞ്ഞു, ഞാൻ പറയുമല്ലോ. മുണ്ടിൽ ചെളിപ്പുരളരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം ചേട്ടൻ പറ. നീ പറഞ്ഞു, എനിക്ക് ഒട്ടും അറിയാം. ഞാൻ പറഞ്ഞോളൂ. മുണ്ടിൽ ചെളി പുരളരുത്. പുരന്നല്ല, പുരളരുത്. മുണ്ടരുത്. മുണ്ടിൽ ചെളി പറ്റരുത് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? അല്ല, കുഴപ്പമൊന്നുമില്ല. മുണ്ടിൽ ചെളി പറ്റരുത്, തീർന്നില്ലേ? ശരിക്ക് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു. പറ, ഒന്നുകൂടെ പറഞ്ഞു.
പത്തനാപുരത്ത് 10 പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു. പറ ഏത് തള്ള അതിനെയൊക്കെ പെറ്റാന്തോ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേട്ടൻ ഇത്രയും നല്ല വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ എന്തിനാണ് വെറുതെ മദ്യപിച്ച് മദ്യപിച്ച് ഈ ശരീരം ഇങ്ങനെ പാഴാക്കി കളയുന്നത്? എന്റെ പൊന്നു കുഞ്ഞ്, ലുക്കിലല്ല വർക്കിലാണ് കാര്യം. ഓ, പണ്ട് ഞാൻ ചക്ക പോലിരുന്നതാ. ചക്ക പോലിരുന്നാണ്? പാണങ്ങളിൽ തുളയൊക്കെ പുറത്തുണ്ടോ? ഇപ്പൊ കുരു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്റർവ്യൂ തീർത്തോ? ഇന്റർവ്യൂ തീർന്നു. തീർന്നു. അപ്പൊ ഇനി ആഹാരം കഴിക്കാനുള്ള ആഹാരം ഇങ്ങനെ കഴിയും. സുശീല ചേച്ചിയുടെ പറഞ്ഞു. അപ്പൊ ഞാൻ അകത്ത് പോയി സുശീല ചോറിട്ടോ ഇല്ലെന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. ഓക്കെ. അപ്പൊ നീ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തോണം വീട് കംപ്ലീറ്റ്. ഓക്കെ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. ഓക്കെ. അപ്പൊ നമ്മൾ കാര്യം മടലിനടിച്ചോ തല്ലി കയറിയരുത്. അല്ല, ആഹാരം കഴിക്കാൻ മോനെ ഒരു അബദ്ധം പറ്റി. എന്താണ്? സുശീലരെ വീടുമല്ല എന്റെ വീടുമല്ല, വീട് മാറിപ്പോയടേ.